എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. നമ്മുടെ ക്ലാസ് റൂമിൽ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കുറച്ച് ആഴ്ചകളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് വിദ്യാർത്ഥികൾ. ഈ ക്ലാസ് റൂമിൽ നിലവിൽ SSLC പരീക്ഷ എഴുതിയവരുണ്ട്, +1 +2 പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്, +2 പൂർത്തിയാക്കിയവരും, അങ്ങനെ ഒരു വലിയ വിഭാഗം വിദ്യാർത്ഥികൾ നമ്മുടെ ക്ലാസ് റൂമിലുണ്ട്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ചോദ്യങ്ങളും അതിനെ നേരിട്ട് പലതിനും ആൻസർ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും കുറച്ചുകൂടി വ്യക്തതയ്ക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ ഒരു ചോദ്യം SSLC റിസൾട്ടുമായി ബന്ധപ്പെട്ടായിരുന്നു. SSLC റിസൾട്ട് ഈ മാസം 15 ഔട്ട് ചെയ്യുമെന്ന് ഏകദേശം ധാരണയായിട്ടുണ്ട്. SSLC ഈ വർഷത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് SSLC പരീക്ഷയൊക്കെ പൂർത്തിയായിട്ടുള്ളത്. IT പ്രാക്ടിക്കൽ എക്സാമിനേഷൻ നടന്നിട്ടില്ല. സ്കോറിംഗ് ഒക്കെ വ്യത്യസ്ത രീതികളിലായിരിക്കും. 15-ാം തീയതി റിസൾട്ട് ഔട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ +1 അഡ്മിഷനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള അതിൻ്റെ പ്രൊസീജിയറുകൾ ആരംഭിക്കുകയും ചെയ്യും. +1 വേണ്ടി അപേക്ഷിക്കുമ്പോൾ നല്ല ശ്രദ്ധിച്ചു വേണം ഈ വർഷം, എല്ലാ വർഷങ്ങളിലും കൂടുതൽ കരുതലോടുകൂടി കൂടുതൽ ശ്രദ്ധിച്ചു വേണം അപ്ലൈ ചെയ്യാൻ. എന്നാൽ ഈ വർഷം അതിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്കറിയാം, ഒരുപാട് ഫുൾ A+കാർ കടന്നു വരും, ഫുൾ സ്കോറുകാർ കടന്നു വരും. അതിൻ്റെ സാഹചര്യമൊന്നും പറയേണ്ടതില്ലല്ലോ. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ചെറിയ ഒരു മിസ്റ്റേക്സ് ആയിരിക്കും, അല്ലെങ്കിൽ ചെറിയ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യാൻ വിട്ടുപോയതായിരിക്കാം നിങ്ങളുടെ അഡ്മിഷൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥാപനത്തിൽ ഉദ്ദേശിക്കുന്ന കോഴ്സിന് ലഭിക്കാതെ പോകുന്നത്. അതുകൊണ്ട് തന്നെ SSLC റിസൾട്ട് വന്നു കഴിഞ്ഞാൽ, SSLC പരീക്ഷ എഴുതി +1 അപേക്ഷിക്കുന്നതിന് വിവിധ കോഴ്സുകൾ മനസ്സിൽ കണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളോടാണ് നല്ല ശ്രദ്ധിച്ചു വേണം അപ്ലൈ ചെയ്യാൻ. +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വിജ്ഞാപനം ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളുടെ ക്ലാസ് റൂമിൽ തന്നെ ഓരോ സ്റ്റെപ്പുകളെക്കുറിച്ചും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതെല്ലാം ശ്രദ്ധിച്ച് വിവിധങ്ങളായിട്ടുള്ള നിങ്ങളുടെ അധ്യാപകരോടും നിങ്ങളുടെ വിദ്യാലയങ്ങളിലെ മറ്റു നിങ്ങൾക്ക് കിട്ടാവുന്ന എല്ലാ ഇൻഫർമേഷൻസും സ്വീകരിച്ചതിന് ശേഷമേ +1 ആപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്യാവൂ. ചെറിയ മിസ്റ്റേക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ചെറിയ ഏതെങ്കിലും ഒരു നിങ്ങൾ അവഗണിച്ച് തള്ളുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആയിരിക്കാം നിങ്ങളുടെ പ്രതീക്ഷിക്കുന്ന കോഴ്സ് അല്ലെങ്കിൽ സ്ഥാപനം കിട്ടാതെ പോകുന്നതിന്. അപ്പോൾ SSLC റിസൾട്ട് വരുന്നതുമായി ബന്ധപ്പെടുത്തി ഏകദേശം ഈ July 15 അത് ഡിക്ലെയർ ചെയ്യുമെന്നൊരു അറിയിപ്പ് വന്നു കഴിഞ്ഞു. മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് +1 എക്സാമിനേഷൻ. ഇപ്പോൾ നിലവിൽ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്, അവരുടെ +1 എക്സാമിനേഷൻ കഴിഞ്ഞിട്ടില്ല. +1 എക്സാമിനേഷൻ September 6 മുതൽ ടൈംടേബിൾ അത് ഷെഡ്യൂൾഡാണ്, ആ സമയബന്ധിതമായിട്ട് തന്നെ നടക്കാനുള്ള സാധ്യതകളാണ് മുന്നിൽ കാണുന്നത്. എന്നാൽ ഈ വർഷത്തെ +1-കാര് നല്ല ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ ഇല്ല എന്ന് ഇതിനോടകം തന്നെ അത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു, അതിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നു കഴിഞ്ഞതാണ്. ഒരൊറ്റ എക്സാമിനേഷൻ, അത് സെപ്റ്റംബറിൽ നടക്കുന്നതാണ്, ആ ഡേറ്റാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ചില ഡേറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസങ്ങളുണ്ടാവാം, എന്നിരുന്നാലും ഈ വർഷം ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ ഇല്ല, ഒരൊറ്റ ചാൻസാണ് ലഭിക്കുന്നത്. ആ ചാൻസ് ഭംഗിയായിട്ട് ഉപയോഗപ്പെടുത്തുക, അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. കൂടെ നിങ്ങളുടെ +2 ക്ലാസ്സുകളും നടക്കുന്നുണ്ട്, ആ +2 പാഠഭാഗങ്ങൾ ഒരു ഭാഗത്തു കൂടെ അത് കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളത് മുന്നോട്ട് കൊണ്ടുപോകും. അപ്പം നിലവിലെ +1 +2 ഒരൊറ്റ ബാച്ചാണത് അല്ലേ, +1-കാർ വന്നില്ല. നിലവിൽ +2 പഠിച്ചുകൊണ്ടിരിക്കുന്നവർ +1 പബ്ലിക് എക്സാമിനേഷൻ എഴുതേണ്ടതുണ്ട്. അപ്പോൾ +1 എക്സാമിനേഷൻ അതിനുവേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷൻ ഒരു ഭാഗത്തു കൂടെ നടത്തേണ്ടതുണ്ട്. +2 ചെറിയ രീതിയിൽ അതിനോടനുബന്ധമായിട്ട് സമാന്തരമായിട്ട് പഠനം കൊണ്ടുപോകേണ്ടതുണ്ട്. ഇത് രണ്ടും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. +1 എക്സാമിനേഷൻ ക്യാൻസൽ ചെയ്തിട്ടില്ല, +1 എക്സാമിനേഷൻ ക്യാൻസൽ ചെയ്യുമോ എന്നായിരുന്നു ചോദ്യം. +1 എക്സാമിനേഷൻ ക്യാൻസൽ ചെയ്തിട്ടില്ല, അത് നടക്കാനുള്ള സാധ്യതകൾ തന്നെയാണ് കൂടുതൽ. മാത്രമല്ല +1 ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിനേഷൻ ഈ വർഷമില്ല. ഇപ്പോൾ +1 നിങ്ങൾക്കൊരൊറ്റ ചാൻസാണ്, ആ ചാൻസിൽ മാക്സിമം സ്കോർ ചെയ്യുക. മാക്സിമം എന്ന് പറഞ്ഞാൽ ഫുൾ സ്കോറും നേടുക. ഫോക്കസ് ഏരിയകളൊക്കെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു, ആ ഫോക്കസ് ഏരിയകളെ ഓറിയൻ്റ് ചെയ്തുകൊണ്ട് പഠനം പൂർത്തിയാക്കുക. മുൻവർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ എടുക്കുക, കൂടുതൽ ക്വസ്റ്റ്യൻസ് എടുത്തുകൊണ്ട് അതിൻ്റെ ആൻസർ കീകളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടുള്ള ആ രീതിയിലുള്ളൊരു പഠനമായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് നേടുന്നതിന് പ്രയോജനകരമായിരിക്കുക. ഇനി ഈ വർഷം +2 എക്സാമിനേഷൻ, തിയറി എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞ ഒരുപാട് വിദ്യാർത്ഥികൾ, പലവരും അവരുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ, ഇപ്പോൾ കൊമേഴ്സിലാണെന്നുണ്ടെങ്കിൽ അവരുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഉണ്ട്, അതുപോലെ സയൻസുകാരുടെയും പ്രാക്ടിക്കൽ എക്സാമിനേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടായത് അവർക്ക് ഷെഡ്യൂൾ ചെയ്ത ദിവസങ്ങളിൽ പ്രാക്ടിക്കൽ എക്സാം എഴുതാൻ സാധിച്ചിട്ടില്ല. ഇനി എന്നാണ് ഒരു ചാൻസ് ലഭിക്കുക? ജില്ലയിൽ ഇതുപോലെ പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട വിദ്യാർത്ഥികൾക്കെല്ലാം
എഴുതാനുള്ളൊരവസരം അവിടെ ലഭിക്കും അതിനുശേഷമാണ് പ്ലസ് ടു പ്രാക്ടിക്കലിൻ്റെ സ്കോർ കൂടി ആഡ് ചെയ്തുകൊണ്ട് പ്ലസ് ടുവിൻ്റെ റിസൾട്ട് ഔട്ട് ചെയ്യും പ്ലസ് ടുവിൻ്റെ റിസൾട്ട് ജൂലൈ അവസാനത്തിലാണ് പബ്ലിഷ് ചെയ്യാൻ പോകുന്നത് എന്നൊരു ചെറിയൊരു അറിയിപ്പും ഉണ്ട് ഇനി ലൂസേഴ്സ് സമയത്തും പ്ലസ് ടു പ്രാക്ടിക്കൽ എക്സാമിനേഷൻ എഴുതാൻ സാധിക്കാതെ പോകുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ റിസൾട്ട് വിത്തേൽഡ് ചെയ്യും എന്നാണ് ഒരു അറിയിപ്പ് വരുന്നത് അവർക്ക് ഈ വർഷം മിസ്സാവാതിരിക്കാൻ സേ എക്സാമിനേഷൻ്റെ കൂടെയും അത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കി നൽകും പ്ലസ് ടു പ്രാക്ടിക്കൽ എക്സാമിനേഷൻ അവർക്ക് അനുവദിച്ച ദിവസം തന്നെ എഴുതാൻ സാധിക്കാതെ പോകുന്ന കോവിഡ് പോസിറ്റീവായി എഴുതാൻ സാധിക്കാതെ പോകുന്ന വിദ്യാർത്ഥികൾ നിങ്ങളുടെ പ്രിൻസിപ്പളുമായിട്ട് നിരന്തരം കോൺടാക്റ്റ് ചെയ്യുക സബ്ജക്റ്റ് ടീച്ചേഴ്സുമായിട്ട് നിരന്തരം കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ ലൂസേഴ്സ് ഡേറ്റ് അനൗൺസ് ചെയ്യും ജില്ലയിൽ ഒരു സെൻറ്ററോ അല്ലെങ്കിൽ മാക്സിമം രണ്ട് സെൻറ്ററോ ഒക്കെയാണ് വിദ്യാർത്ഥികളുടെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് ഉണ്ടായിരിക്കുകയുള്ളൂ അത് ഉപയോഗപ്പെടുത്തി ഈ ജൂലൈ അവസാനത്തിൽ വരുന്ന പ്ലസ് ടു റിസൾട്ടിൽ നിങ്ങൾ കൂടി കയറി വരുന്നതിനുള്ള ഒരു ശ്രമം കൂടി നടത്തണം അതുകൊണ്ട് നിലവിൽ പ്രാക്ടിക്കൽ എക്സാമിനേഷനിൽ പോസിറ്റീവ് കേസായി കോവിഡ് പോസിറ്റീവായി എക്സാം എഴുതാതിരുന്ന വിദ്യാർത്ഥികൾ ഉടനെ തന്നെ നെഗറ്റീവ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ സർട്ടിഫിക്കറ്റുമായിട്ട് ലൂസേഴ്സായിട്ട് 17-ാം തീയതിക്കുള്ളിലായിട്ട് അതെല്ലാം നടക്കും അപ്പോൾ ഇനിയുള്ള ഓരോ ദിവസങ്ങളും അപ്ഡേഷൻ ഉണ്ടായിരിക്കണം ഇനിയുള്ള ഓരോ ദിവസങ്ങളിലും നിങ്ങൾ പ്രിൻസിപ്പളോ അല്ലെങ്കിൽ നിങ്ങളുടെ കൺസേൺഡ് സബ്ജക്ട് ടീച്ചേഴ്സുമായിട്ടോ ഒരു എൻക്വയറി നടത്തിയിട്ട് എന്നാണ് ഈ കോവിഡ് പോസിറ്റീവായവർക്ക് ഇനി എഴുതാനുള്ള ഡേറ്റ് അത് വന്നോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തി അത് എഴുതണം ഇത് യാതൊരു കാരണവശാലും മറന്നു പോകരുത് ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോകരുത് ഈ വർഷത്തെ റിസൾട്ടിൽ വിത്തേൽഡ് ആവാതെ നിങ്ങളും കയറി വരേണ്ടതുണ്ട് ഈ വർഷത്തെ SSLC പ്ലസ് ടു റിസൾട്ട് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരു നല്ല മാർക്ക് ലഭിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ് നിങ്ങൾക്ക് SSLC വിദ്യാർത്ഥികൾക്ക് തുടർന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്ലസ് വൺ ആഗ്രഹിക്കുന്ന സ്ഥാപനത്തിൽ തുടർന്ന് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാവട്ടെ അതുപോലെ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ ഏത് കോഴ്സുകളാണോ ഏത് കോളേജുകളിലാണോ അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സ് ആഗ്രഹിക്കുന്ന സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് നേടിയെടുക്കാനും സാധിക്കട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് ഓക്കെ ബൈ